അറിയുന്ന, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് ഉയരാനുള്ള കാലമാണ് തപസ്സുകാലം. പ്രിയ ശ്രോതാക്കളെ, കാൽവരിയിലേക്കുള്ള ഈ തപസ്സയാത്രയിൽ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നാൾ കാലിൻ്റെ കുഞ്ഞുവിരലിലെ ഒരു കുഞ്ഞുകോശം ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും വലിയ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളില്ലേ, ഞാൻ ഒരു കാലിൻ്റെ ഏറ്റവും ചെറിയ വിരലിൻ്റെ അറ്റത്തുള്ള ഒരു കൊച്ചുകോശം, പ്രധാനപ്പെട്ട എന്തെല്ലാം പ്രവർത്തനങ്ങൾ ശിരസ്സിന് ഏകോപിപ്പിക്കാനാകും, നിയന്ത്രിക്കാനുണ്ട്. അതിനിടെ ഞാനൊരാൾ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ശിരസ് അറിയാനിടയില്ല. ഞാൻ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇങ്ങനെ തന്നെ നയിക്കുന്ന ശിരസ്സിനെ അറിയാതെ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം ഒരു ചെറിയ മുള്ള് കാലിലെ ആ കുഞ്ഞു കോശത്തിൽ കൊള്ളാനിടയായി. പെട്ടെന്ന് കാല് മുകളിലേക്ക് ഉയർന്നു. അതിരങ്ങളിൽ നിന്നും വേദനയുടെ സ്വരമുണ്ടായി. കൈയും ശിരസ്സും താഴ്ന്നു വന്നു. വിരലുകളെത്തി മുള്ള് എടുത്തു കളഞ്ഞു. ശിരസ് എന്നെ അറിയില്ലെന്ന് സ്വയം ന്യായീകരിച്ച് നടന്ന ആ കുഞ്ഞു കോശം പിന്നീട് ഒരിക്കലും ശിരസ്സറിയാതെ പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം ദൈവം അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാം അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും നമുക്കുണ്ടാകണം. അത് നമ്മെ തിന്മകളുടെ മുള്ളിൽ വീഴാതെ നോക്കും, രക്ഷയിലേക്ക് നയിക്കും. നമ്മുടെ കഴിഞ്ഞ കാലവും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമെല്ലാം അറിയുന്നവനാണ് തമ്പുരാൻ. ഇരു ചെവി അറിയാതെ രഹസ്യമായി ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നാം ഓർക്കണം, തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. ഈ പ്രപഞ്ചത്തിൽ 600 കോടിയിലേറെ മനുഷ്യർ അധിവസിക്കുന്നുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും തൊഴിലുകളുമായി ജീവിക്കുന്ന ഈ മനുഷ്യരെയെല്ലാം, അവരുടെ ചിന്തകളെയെല്ലാം ദൈവത്തിന് എങ്ങനെ അറിയാനാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:25 പറയുന്നത്, അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് ദൈവം വ്യക്തമായി അറിഞ്ഞിരുന്നു. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റു വന്ന നഥാനയിൽ ഗുരുവിനെ നോക്കി വിസ്മയം കൊള്ളുന്നു, നീ എങ്ങനെ എന്നെ അറിയുന്നു. യാക്കോബിൻ്റെ കിണറ്റിനരികെ നിന്ന പെൺകുട്ടി അത്ഭുതപ്പെട്ടു, ഇവൻ എങ്ങനെ എൻ്റെ ചരിത്രം അറിഞ്ഞു. സിക്കമൂർ മരത്തിൽ നിന്നൂർന്നിറങ്ങി വന്നപ്പോൾ സക്കയോസ് അതിശയിച്ചു, ഇവൻ എങ്ങനെ എൻ്റെ പേരറിഞ്ഞു. ചൂണ്ടയിട്ട് പിടിച്ച മീനിൻ്റെ വായ തുറന്ന് നാണയമെടുക്കുമ്പോൾ ഷിമയോൻ വാവൊളിച്ചു, ഇവൻ എങ്ങനെ അറിഞ്ഞു. കടലിൻ്റെ ആഴത്തിൽ നാണയം വായിലൊളിപ്പിച്ച് ഒരു മത്സ്യമുണ്ടെന്ന്. അതെ, എല്ലാം അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അവിടുന്ന് അറിയുന്നു. രാത്രിയുടെ മറയിലും ഏകാന്തതയുടെ നിശബ്ദതയിലും നാം ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ സർവ്വതും അറിയുന്നവനാണ് ക്രിസ്തു എന്ന് നമുക്ക് അറിവുള്ളവരാകാം. ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ അവനറിയാം. അതുകൊണ്ട് നമ്മുടെ ഉള്ള് അറിയുന്ന, ഉള്ളിൽ ഉള്ളവനെ അറിയാനുള്ള യാത്രയാകട്ടെ ഈ നോമ്പുകാലം. ആമേൻ.